എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിക്ക വൈറസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. സിക്ക വൈറസ് ഇൻഫെക്റ്റഡ് ആയാൽ കാണിക്കുന്ന സിംറ്റംസ്, എങ്ങനെയാണ് സിക്ക വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ കെയേഴ്സ് ആണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഇന്നും നമ്മുടെ കേരളത്തിൽ സിക്ക വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ട് കുറച്ച് പേർക്കൊക്കെ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ സിക്ക വൈറസിൻ്റെ കേസ് ദിവസം പ്രതി കൂടി കൂടി വരികയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സിംറ്റംസ് അറിഞ്ഞിരിക്കേണ്ടതും അതുപോലെ തന്നെ എന്തൊക്കെ കെയേഴ്സ് ആണ് എടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ മഴക്കാലമാണല്ലേ, അപ്പം കൂടുതലും ഈ ഒരു കൊതുകുകൾ പെരുകുന്ന സമയമാണ്. അപ്പം കൊതുക് തന്നെയാണ് നമ്മുടെ ഈ ഒരു സിക്ക വൈറസ് ഇൻഫെക്ഷൻ കൊണ്ടുവരുന്നത്. അപ്പം നമ്മുടെ ഈ എഡിസ് ഈജിപ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊതുകാണ് നമ്മുടെ ഈ സിക്ക വൈറസ് നമുക്ക് ഇൻഫെക്റ്റ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ കെയർ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയാക്കി കൊണ്ട് നടക്കുക. വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്താണ് അല്ലേ ഈ കൊതുകുകൾ പെറ്റി വരുന്നത്, അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക, അതാണ് മെയിനായിട്ട് നമ്മൾ എടുക്കേണ്ട കെയർ. ഇനിയിപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയാ സിംറ്റംസ് നോക്കാം. സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കോമൺ ആയിട്ടും കൂടുതൽ ആളുകൾ അസിംറ്റമാറ്റിക് ആണ്, അതായത് സിംറ്റംസ് ഒന്നും കാണിക്കണമെന്നില്ല. ഇനി സിംറ്റംസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഫീവർ ഉണ്ടാവും, അതുപോലെ തന്നെ മേലും ബോഡിയിലൊക്കെ അങ്ങിങ്ങൊക്കെയായിട്ട് റാഷസ് ഉണ്ടാവും, പിന്നെ കൺജക്റ്റിവൈറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഐബോളിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷനാണ്. അപ്പം അതുണ്ടാവും, പിന്നെ ഹെഡ് ഏക്ക് ഉണ്ടാവും, പിന്നെ മൊത്തത്തിലൊരു ഇൽനെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ കൂടുതലൊരു ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ഉണ്ടാവുമല്ലോ. നമുക്ക് എന്തായാലും പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഡിസ്കംഫേർട്ട് ഫീലാണല്ലോ, അതുപോലൊരു ഫീലാണ് നമുക്ക് ഈ ഒരു സിക്ക വൈറസ് ഇൻഫെക്റ്റ് ആയാലും ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറെ പറയേണ്ടത് ജോയിൻറ്റ് പെയിനും ഇതിൻ്റെ ഒരു സിംറ്റം ആണ് കേട്ടോ. പിന്നെ ഇതെങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസ്മിഷൻ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊതുക് വഴി തന്നെയാണ്. എഡിസ് ഈജിപ്റ്റി എന്ന് പറയുന്ന ഒരു കൊതുകാണ് നമ്മുടെ ഈ സിക്ക വൈറസ് പരത്തുന്നത്. പിന്നെ എങ്ങനെയാണ് പകരാന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസ്ഫ്യൂഷൻ വഴി ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യും, അതായത് നമ്മൾ എന്തിനെങ്കിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതുവഴി സിക്ക വൈറസ് ഇൻഫെക്റ്റഡ് ആവാം. അതുപോലെ തന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വഴി സിക്ക വൈറസ് ഇൻഫെക്റ്റഡ് ആവാം. പിന്നെ അതുപോലെ തന്നെ സെക്ഷൽ കോൺടാക്റ്റ്, നമ്മളെ ഒരു പാർട്ട്ണറുണ്ടെങ്കിൽ മറ്റൊരു പാർട്ട്ണറിലേക്ക് ഈ ഒരു ഇൻഫെക്ഷൻ സെക്ഷൽ കോൺടാക്റ്റ് വഴി വരും. അപ്പം ഇങ്ങനെയൊക്കെയാണ് ട്രാൻസ്മിഷൻ. പിന്നെ സാഡ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അവരുടെ ഫീറ്റസിനും ഇതുപോലെ ഇൻഫെക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതുവഴി മൈക്രോസിഫാലി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതായത് നമ്മുടെ നോർമൽ ഹെഡിനെ കഴിഞ്ഞും ചെറിയ ഹെഡായിട്ടുള്ള കുഞ്ഞുങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കണ്ടീഷനൊക്കെ ഇത് കാരണമാവും. അപ്പോൾ നമ്മൾ നല്ല കെയർ എടുക്കേണ്ട അത്യാവശ്യമാണ് അല്ലേ. പ്രഗ്നൻറ്റ് ലേഡീസ് എസ്പെഷ്യലി നല്ല കെയർ എടുക്കേണ്ട അത്യാവശ്യമാണ്. ഇനി നമുക്ക് എന്തൊക്കെ കെയേഴ്സ് ആണ് എടുക്കേണ്ടത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, എസ്പെഷ്യലി ഇപ്പോൾ മഴക്കാലമാണല്ലോ, എന്തായാലും കൊതുക് പെരുകുന്ന സമയം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് കെയർ ചെയ്യേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വീടും പരിസരവും നന്നായിട്ട് ശുചിയായിട്ട് കൊണ്ട് നടക്കുക. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക. നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടാവും ചിരട്ടയിലൊക്കെ ഉണ്ടെങ്കിൽ മഴയൊക്കെ പെയ്യുന്ന സമയമാണ്, അപ്പോൾ ചിരട്ടയിൽ വെള്ളം തങ്ങിക്കിടന്നിട്ട് അതിൽ കൊതുക് പെറ്റ് പെരുകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചിരട്ടയൊക്കെ എടുത്ത് വലിച്ചെറിയാതിരിക്കുക, മൂടി തന്നെ വെക്കുക. പിന്നെ ഇങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം കടന്ന് അതിൽ കൊതുക് പെറ്റ് പെരുകും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ എന്താ പറയുക ഡിസീസസ് വരും. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്കിപ്പം കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ മോസ്കിറ്റോ റിപ്പല്ലൻറ്റ് ക്രീമൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതൊക്കെ ഈ ഒരു ടൈമിലാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പം അത് യൂസ് ചെയ്യുക ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ. പിന്നെ അതുപോലെ നമുക്ക് വേണമെങ്കിൽ ബെഡ് നെറ്റൊക്കെ യൂസ് ചെയ്യാം. ബെഡിന് ചുറ്റും നെറ്റ് ഇട്ടിട്ട് രാത്രി കിടക്കുന്ന സമയത്ത്, രാത്രിയാണ് കൂടുതൽ ഈ കൊതുക് ശല്യം ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ബെഡ് നെറ്റൊക്കെ വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കൂടുതലും വൈകുന്നേര സമയത്താണ് നമ്മുടെ വീട്ടിലേക്ക് ഈ കൊതുകും കാര്യങ്ങളൊക്കെ കയറുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലെ ജനലും വാതിലൊക്കെ നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക വൈകുന്നേര ടൈമൊക്കെ ആവുന്ന സമയത്ത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കാൻ നേരത്തെ പറഞ്ഞ പോലെ അനുവദിക്കാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയിപ്പം ഈ സിക്ക വൈറസ് ഇൻഫെക്റ്റഡ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ട്രീറ്റ്മെൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ വൈറൽ ഫീവറിന് എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. വൈറൽ ഫീവർ എന്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് നല്ലതുപോലെ നമ്മൾ ടയേർഡായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ വൈറൽ ഫീവേഴ്സ് ഏതിനും നമ്മൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക കേട്ടോ. പ്ലെൻറ്റി ഓഫ് വാട്ടർ നമ്മൾ നന്നായിട്ട് കുടിക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും വേദനകളോ അല്ലെങ്കിൽ പനിയൊക്കെ ഉണ്ടെങ്കിൽ ആ സിംറ്റംസിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ടാബ്ലറ്റ് കഴിക്കുക എന്നല്ലാണ്ട്, സിക്ക വൈറസിനായിട്ടുള്ള വൈറസസ് പൊതുവേ അങ്ങനെ തന്നെയാണ്, വൈറസസിനായിട്ട് നമുക്ക് ഒരു ടാബ്ലറ്റ് നമുക്ക് ഉണ്ടാവില്ല. കാരണം ഇവർ ജനിതക മാറ്റം വന്ന് പല പല രൂപത്തിലേക്ക് മാറുന്നുണ്ട് വൈറസസ്. അപ്പം വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ നമുക്ക് കൂടുതലും ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെസ്റ്റ് എടുക്കുക, വെള്ളം കുടിക്കുക നന്നായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ സിംറ്റംസ് ആണോ, ഇപ്പോൾ നമുക്ക് പനിയാണെങ്കിൽ പനീൻ്റെ ടാബ്ലറ്റ് എടുക്കാം. പിന്നെ പെയിൻ ഉണ്ടെങ്കിൽ പെയിൻ്റെ ജോയിൻറ്റ് പെയിനൊക്കെ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ അതിനുള്ള മെഡിക്കേഷൻ എടുക്കുക എന്നല്ലാണ്ട് വേറെ
കാര്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊന്നുമില്ല. ട്രീറ്റ്മെൻറ്റിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മൈക്രോസിഫാലി നേരത്തെ പറഞ്ഞ പോലെ നോർമലായിട്ട് നമ്മുടെ ഹെഡിനൊരു സൈസ് ഉണ്ടല്ലേ, അതിലും കുറഞ്ഞിട്ട് സൈസായി വരുന്നതിനാണ് നമ്മൾ മൈക്രോസിഫാലി എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോസിഫാലി എന്നുള്ള കണ്ടീഷൻ വരും, പ്രീ ടേം ബേർത്ത് വരും, പിന്നെ അതുപോലെ തന്നെ മിസ്കാരിയേജിനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ എന്താ പറയുക, നമ്മളിപ്പം അമ്മമാരിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്കാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ബേർത്ത് ഡിഫെക്ട്സ് ഉണ്ടാവും കേട്ടോ, കൺജനേറ്റൽ സിക്ക വൈറസ് സിൻഡ്രം എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇതുപോലെ ബേർത്ത് ഡിഫെക്ട്സ് ഉണ്ടാവും. പിന്നെ ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൈലൈറ്റീസ് ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ന്യൂറോപ്പതി, ഗിലൻബാർ സിൻഡ്രം. ഗിലൻബാർ സിൻഡ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലാസ്റ്റ് നമ്മൾ പാരാലിസിസ് വരെ എത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിനെതിരെ നല്ലൊരു കെയർ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. എസ്പെഷ്യലി നമ്മൾ മഴക്കാലം ആയതുകൊണ്ട് എല്ലാ നമ്മുടെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് ക്ലീനാക്കി കൊണ്ട് നടക്കുക. വെള്ളം എവിടെയും കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക. ഫുൾ സ്ലീവ് ഡ്രസ്സസ് ധരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.